നമസ്കാരം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. ജന്മദിനത്തിൽ സമ്മാനം കിട്ടിയ നായ്ക്കുട്ടിയെ അവന് വളരെ ഇഷ്ടം. എപ്പോഴും അതുമായി അവൻ കളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ നീണ്ട ചെവികളോടാണ് അവന് കൂടുതൽ ഇഷ്ടം. ഒരു ദിവസം അവൻ അതിന്റെ ചെവികൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ നോക്കി. നായ്ക്കുട്ടി പിണങ്ങി. പിന്നീട് അവൻ ഓരോ ചെവിയും മടക്കി വെക്കാൻ നോക്കി. നായ്ക്കുട്ടി കുതറി മാറി അകത്തേക്ക് ചുരുട്ടാൻ ശ്രമിച്ചു. അതും വിജയിച്ചില്ല. അവൻ നിഷ്കളങ്കമായി ചോദിച്ചു, നിനക്ക് നിന്റെ ചെവിയൊന്ന് ചെറുതാക്കാൻ പറ്റുമോ? നായ്ക്കുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഒരു മൂലക്കൽ പോയിരുന്നു. മാറ്റാനാകാത്തവയെ തിരുത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പലരുടെയും അസ്തിത്വവും അനന്യതയും നഷ്ടമാകുന്നത്. ഏറ്റക്കുറച്ചിലുകളുടെ മിശ്രിതമാണ് ഓരോ ജീവജാലം. ആനുപാതികമായ അളവുകോലുകൾ കൊണ്ട് ആരെയും അളന്നെടുക്കാനോ താരതമ്യം ചെയ്യാനോ കഴിയില്ല, പാടില്ല. ചിലർക്ക് അധികമാകുന്നത് ചിലർക്ക് അന്യമാകും. ചിലരുടെ കുറവുകൾ മറ്റു ചിലർക്ക് കരുതലുമാകും. ഒരാളെ അവനാകാൻ പറ്റാത്തതിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. എന്തിനാണ് സ്വന്തം ഇഷ്ടങ്ങളിലേക്കും ശരികളിലേക്കും മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത്? അവനവന്റെ താല്പര്യങ്ങൾക്കായി അപരനെ രൂപമാറ്റത്തിന് നിർബന്ധിക്കുമ്പോഴാണ് ബന്ധങ്ങളിലും വിള്ളലുകൾ രൂപപ്പെടുന്നത്. മാറ്റാനാവാത്ത ചില കാര്യങ്ങളാണ് ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. സാദൃശ്യങ്ങളിൽ മാത്രമല്ല, വൈരുദ്ധ്യങ്ങളിലും സ്വീകാര്യത വേണം. ഒരാളുടെ പോരായ്മകളെയും ബലഹീനതകളെയും കുറിച്ചുള്ള അറിവ് അയാളിലേക്കുള്ള ദൂരം ഒരുപാട് കുറയ്ക്കും. ശ്രദ്ധിക്കപ്പെടുന്ന നേട്ടങ്ങളുടെയും ബഹുമതികളുടെയും പേരിൽ മാത്രം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് ഒരിക്കലും അകം തിരിച്ചറിയാൻ കഴിയില്ല. കൂട്ടുകൂടുന്നവരുടെ പുറം ചട്ട, അതുമാത്രമല്ല ഉള്ളടക്കവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നന്മകൾ നേരുന്നു, നല്ല ഒരു ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനം.